നമസ്കാരം. മയക്കുമരുന്ന് കേസിൽ പ്രതിയെ രക്ഷിക്കാൻ ജെട്ടി അടിച്ചുമാറ്റി വെട്ടിത്തയച്ച് ചെറുതാക്കി പ്രതിയെ രക്ഷിച്ച ഗതാഗത മന്ത്രി ആന്റണി രാജു കുടുങ്ങും. തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്ന കേസിന്റെ വിചാരണ 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും തുടങ്ങാത്തതിനെതിരായ പൊതു താല്പര്യ ഹർജിയിൽ വിചാരണ കോടതിക്ക് നോട്ടീസ് അയക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. 1994 എടുത്ത കേസിലാണ് ലഹരിക്കടത്തിൽ കുടുങ്ങിയ വിദേശിയെ രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടി മുതൽ മാറ്റിയത്. 2014 മുതൽ ഇതുവരെ 22 തവണ കേസ് പരിഗണിച്ചെങ്കിലും വിചാരണ തുടങ്ങാൻ പോലുമാകാത്ത പ്രതിസന്ധിയിലായെന്നതാണ് യഥാർത്ഥ വസ്തുത. തൊണ്ടി വസ്തുവായ ജട്ടി കൈക്കലാക്കാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട രേഖയാണ് കേസിൽ ആന്റണി രാജുവിനെതിരായ പ്രധാന തെളിവ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ ചതിച്ചുവെന്ന ഗുരുതര വകുപ്പ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. 28 വർഷത്തിനിടെ വെളിച്ചം കണ്ടിട്ടില്ലാത്ത ആ നിർണായക രേഖയും ഇതോടെ പുറത്തുവന്നു. കോടതിയിലെത്തുന്ന കേസുകളിൽ തെളിവാകേണ്ട തൊണ്ടി വസ്തുക്കളുടെ വിവരം എഴുതി സൂക്ഷിക്കുന്ന രേഖയാണ് തൊണ്ടി രജിസ്റ്റർ. ഇതിൽ രേഖപ്പെടുത്തിയ ശേഷം ഈ വസ്തുക്കളെല്ലാം തൊണ്ടി സെഷൻ സ്റ്റോറിലേക്ക് മാറ്റുന്നു. പിന്നെ കോടതിയുടെ അനുമതിയില്ലാതെ ഈ വസ്തുക്കളൊന്നും പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. ഈ കർശന വ്യവസ്ഥയെല്ലാം അട്ടിമറിച്ചാണ് കോടതിയിലെ തൊണ്ടി സെഷൻ ക്ലർക്ക് KS ജോസിന്റെ സഹായത്തോടെ ആന്റണി രാജു തൊണ്ടി വസ്തുവായ അടിവസ്ത്രം പുറത്തു കടത്തിയത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച ഹാഷിഷുമായി ആൻഡ്രൂ സാൽവദോ തിരുവനന്തപുരത്ത് പിടിയിലായി 4 മാസത്തിനു ശേഷം പ്രതിയുടെ ബന്ധുവെന്ന് അവകാശപ്പെട്ട് പോൾ എന്നൊരാൾ എത്തുന്നു. പ്രതിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തതും എന്നാൽ കേസുമായി ബന്ധമില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും വിട്ടുകിട്ടാൻ കോടതിയിൽ അപേക്ഷിക്കുന്നു. അനുകൂല ഉത്തരവ് നേടിയ ബന്ധുവിനെ കൂട്ടി ആന്റണി രാജു തൊണ്ടി സെഷനിൽ എത്തുന്നു. അവിടെ നിന്ന് പ്രതിയുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, തൊണ്ടി രജിസ്റ്ററിൽ എഴുതിയിട്ടുള്ള സോപ്പ്, ചീപ്പ്, കണ്ണാടി, കാസറ്റ്, ടേപ്പ് റെക്കോർഡർ എല്ലാം എടുക്കുന്നു. എന്നാൽ ഇതിനു പിന്നാലെ കോടതി ചെസ്റ്റിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ള തൊണ്ടി വസ്തുക്കളായ ലഹരി മരുന്നും ജട്ടിയും കണ്ടെത്തുന്നു. അതിൽ ജട്ടി ആന്റണി രാജു പുറത്തെടുക്കുന്നു. അവിടെ നിന്നങ്ങോട്ട് 4 മാസത്തോളം അത് ഇവരുടെ കൈവശം തന്നെയായിരുന്നു. 12-ാം മാസം വിചാരണ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് മാത്രമാണ് തിരികെ ഏൽപ്പിക്കുന്നത്. ഈ കാലയളവിലാണ് ഇത് വെട്ടിത്തേച്ച് കൊച്ചുകുട്ടികളുടേതുപോലെയാക്കി പ്രതിക്കിടാൻ കഴിയാത്ത പരുവത്തിലാക്കിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഏറ്റുവാങ്ങിക്കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും റിസീവ്ഡ് എന്നും റിട്ടേൺഡ് എന്നും ആന്റണി രാജു തന്നെ എഴുതിയൊപ്പിട്ട ഈ രേഖയാണ് കേസിലെ ഏറ്റവും പ്രധാന തെളിവ്. വിചാരണ നടന്നാൽ പ്രതികൾ രണ്ടുപേരും അഴിയെണ്ണുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കുന്ന തെളിവാണ് ഈ രേഖ. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രതി പിടിയിലാകുമ്പോൾ ആന്റണി രാജു തിരുവനന്തപുരം വഞ്ചൂർ ബാറിലെ ജൂനിയർ അഭിഭാഷകനായിരുന്നു. തന്റെ സീനിയർ സെലിൻ വിൽഫ്രഡുമായി ചേർന്ന് ആൻഡ്രൂവിന്റെ വക്കാലത്തേറ്റെടുത്ത് രാജു നടത്തിയ കേസ് പക്ഷേ തോറ്റുപോയി. 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി KV ശങ്കരനാരായണൻ ഉത്തരവായി. എന്നാൽ തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്ത് പ്രഗത്ഭനായിരുന്ന കുഞ്ഞിരാമ മേനോൻ വക്കീലിനെ ഇറക്കി. അത് ഫലം കണ്ടു. പ്രതിയെ വെറുതെ വിട്ട് ഹൈക്കോടതി വിധിയായി. തൊട്ടു പിന്നാലെ ആൻഡ്രൂ രാജ്യം വിട്ടു. കേസിലെ പ്രധാന തൊണ്ടി വസ്തുവായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദമാണ് ഹൈക്കോടതി അംഗീകരിച്ചത്. മെറ്റീരിയൽ ഒബ്ജക്ട് അഥവാ MO2 ജട്ടി എന്ന് രേഖപ്പെടുത്തിയ തൊണ്ടി വസ്തു പ്രതിക്ക് ഇടാൻ കഴിയില്ലെന്ന് നേരിട്ട് അതിന് ശ്രമിച്ചു നോക്കി തന്നെ ഹൈക്കോടതി ഉറപ്പാക്കി. ഇതോടെ കേസിൽ കൃത്രിമം നടന്നുവെന്ന പരാതിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ CI KK ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് മുന്നിലെത്തുന്നു. 3 വർഷത്തെ പരിശോധനയ്ക്കൊടുവിൽ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് കേസെടുത്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. ഇതോടെയാണ് ആന്റണി രാജു പ്രതിസ്ഥാനത്ത് വരുന്നത്. ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതോടുകൂടി ഗതാഗത മന്ത്രി ആന്റണി രാജു കുടുങ്ങുമെന്നുറപ്പായി. ഇതോടെ പിണറായി മന്ത്രിസഭയിലെ 2-ാമത്തെ വിക്കറ്റും തെറിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു.